നമസ്കാരം ആനന്ദ് ടിവി ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം. രാജ്ഞിക്ക് പ്രിയപ്പെട്ട മക്കൾ അമ്മയ്ക്ക് അരികിലേക്ക് വെള്ളിയാഴ്ച എത്തിയപ്പോൾ കണ്ടുനിന്നിരുന്ന ഏവരുടെ കണ്ണു നിറയ്ക്കുന്ന കാഴ്ചയായിരുന്നു. ചാൾസ് രാജാവ്, ആനി രാജകുമാരി, ആൻഡ്രൂ രാജകുമാരൻ, എഡ്വേർഡ് രാജകുമാരൻ എന്നിവർ മൃതദേഹ പേടകത്തിന്റെ നാല് മൂലകളിലായി അമ്മയുടെ മൃതദേഹത്തിന് കാവൽ നിന്നപ്പോൾ കണ്ടുനിന്നവരെല്ലാം ഒരു നിമിഷം കണ്ണുനീർ നിയന്ത്രിക്കുവാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. രാജ്ഞിയുടെ ശവസംസ്കാര ശുശ്രൂഷകൾക്ക് മുമ്പായി ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള ലോക നേതാക്കളെ കാണുവാൻ ഒരുങ്ങി ലിസ്ട്രസ്. പ്രധാനമന്ത്രി ഈ ഞായറാഴ്ച അനൌദ്യോഗികമായി US, കാനഡ, പോളണ്ട്, അയർലൻഡ് എന്നിവിടങ്ങളിലെ നേതാക്കന്മാരെയായിരിക്കും കാണുക. പുതിയ രാജാവെന്ന നിലയിൽ തന്റെ ആദ്യ സന്ദർശന വേളയിൽ വെയിൽസിൽ പ്രസംഗിച്ചപ്പോൾ രാജ്ഞിയുടെ ഹൃദയത്തിൽ വെയിൽസിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന് ചാൾസ് മൂന്നാമൻ രാജാവ്. കിങ് ആൻഡ് ക്വീൻ കൺസോർട്ടിന്റെ UK രാജ്യങ്ങളിലെ പര്യടനത്തിന്റെ ഭാഗമായി സെനറ്റിൽ നടത്തിയ അനുസ്മരണ പരിപാടിയിൽ അദ്ദേഹം വെയിൽസ് പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്തു. എലിസബത്ത് രാജ്ഞിയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി വിമാനങ്ങളുടെ ക്രമീകരണത്തിൽ മാറ്റമുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ഹീത്രോ എയർപോർട്ട്. ഇതിന്റെ ഭാഗമായി 15% സർവീസുകളാണ് മാറ്റമുണ്ടാകുന്നത്. ലോകമാകമാനം ആരാധകരുള്ള ഫുട്ബോൾ ഇതിഹാസം ഡേവിഡ് ബെക്കാം രാജ്ഞിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ ക്യൂവിൽ നിന്നത് 13 മണിക്കൂർ. തന്റെ പ്രശസ്തമായ ടാറ്റു മറയ്ക്കുന്ന വിധത്തിലുള്ള കോട്ടണിന് തൊപ്പിയും കോവിഡ് മാസ്കുമായിട്ടായിരുന്നു 47-കാരനായ മുൻ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ക്യൂവിൽ നിന്ന് നിറകണ്ണുകളോടെ രാജ്ഞിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. സ്കോട്ട്ലൻഡിലെ ഏറ്റവും വലിയ ടീച്ചിംഗ് യൂണിറ്റിലെ അംഗങ്ങൾ 5% ശമ്പള ഓഫർ നിരസിക്കുകയും സമരത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. EIS യൂണിയൻ പറയുന്നത് 78% അംഗങ്ങളും ശമ്പളവും വ്യവസ്ഥകളും സംബന്ധിച്ച കൺസർവേറ്റീവ് ബാലറ്റിൽ പങ്കെടുത്തു എന്നാണ്. ഉക്രൈൻ സംഘർഷം എത്രയും വേഗം പരിഹരിക്കപ്പെടുവാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയിലായിരുന്നു പുടിന്റെ പരാമർശം. ഉക്രൈനിലെ യുദ്ധത്തിൽ രാസായുധമോ തന്ത്രപരമായ ആണവായുധങ്ങളോ ഉപയോഗിക്കരുത് എന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിച്ച ബൈഡൻ അത്തരം നടപടി 2nd ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമായി യുദ്ധത്തിന് മുഖമാറ്റുമെന്നും പറഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 72-ാം പിറന്നാൾ. മോദിയുടെ ജന്മദിനമായ ഇന്ന് മുതൽ ഒക്ടോബർ 2 വരെ വിവിധ ക്ഷേമ സേവന പ്രവർത്തനങ്ങൾ നടക്കും. 70 വർഷത്തിനു ശേഷം ഇന്ത്യൻ മണ്ണിൽ ചീറ്റപ്പുലികൾ. നമീബിയയിൽ നിന്നെത്തിച്ച 8 ചീറ്റപ്പുലികളെ മധ്യപ്രദേശിലെ കുമോ നാഷണൽ പാർക്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്നുവിട്ടു. ലക്കിംപൂർ ഏരിയയിൽ പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കേസ് അന്വേഷിക്കുവാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. സെ നികർഷന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ഒരു വനിതാ പോലീസ് അടക്കം 6 പേരാണുള്ളത്. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. 3 വർഷം മുമ്പ് തനിക്കെതിരെ വധഭീഷണി ഉണ്ടായെന്നും അന്ന് കേസെടുക്കുന്നതിൽ നിന്നും പോലീസിനെ മുഖ്യമന്ത്രി വിലക്കിയെന്നും ഗവർണർ തുറന്നടിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട പുസ്തകം മോദി അറ്റ് 20 ഡ്രീംസ് മീറ്റ് ഡെലിവറി കാലിക്കറ്റ് സർവകലാശാല CH മുഹമ്മദ് കോയ സെൻട്രൽ ലൈബ്രറിയിൽ പുതിയ പുസ്തകങ്ങളുടെ ഡിസ്പ്ലേ ബോക്സിൽ തിരികെ വെച്ചു. വ്യാഴാഴ്ച ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്ന് നീക്കിയ പുസ്തകം രാത്രി തിരികെ വയ്ക്കുകയായിരുന്നു. കുടിശ്ശികയെ തുടർന്ന് കാര്യവട്ടംഗിരി ഫീൽഡ് സ്റ്റേഡിയത്തിലെ വൈദ്യുതി KCB വിച്ഛേദിച്ചു. 2.5 കോടി രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളതെന്ന് KCB വ്യക്തമാക്കി. ലെജൻഡ്സ് ലീഗ് ചാരിറ്റി മത്സരത്തിൽ വേൾഡ് ജെയിംസിനെ 6 വിക്കറ്റ് പരാജയപ്പെടുത്തി ഇന്ത്യ മഹാരാജാസ്. യൂസഫ് പത്താന്റെ അർദ്ധ സെഞ്ചുറി പ്രകടനവും പങ്കജ് സിംഗിന്റെ 5 വിക്കറ്റ് നേട്ടവുമാണ് ജയമൊരുക്കിയത്. കൂടുതൽ വാർത്തകൾക്കും വിശദവിവരങ്ങൾക്കുമായി ആനന്ദ് ടിവി UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ പ്ലേ സ്റ്റോറിൽ നിന്നും ആനന്ദ് TV ആപ്പ് സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത് ആസ്വദിക്കാവുന്നതാണ്.